ഇനി നമ്മുടെ കയ്യിലിപ്പോൾ സെയിലിനുള്ള പ്ലാന്റുകളാണ് കേട്ടോ കാണിക്കുന്നത്. പിങ്ക് അറോറ പ്ലാന്റ്, നല്ല ബുഷിയായ പ്ലാന്റ് ഉണ്ട്. ഇനി നെക്സ്റ്റ് റയോൺ ഗോൾഡാണ്, ഇത് റയോൺ ഗോൾഡിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഇനിയുള്ളത് ഈ ഒരു പ്ലാന്റാണ്, നല്ല ഓവൽ ഷേപ്പിൽ ലീഫുകൾ വരുന്ന ഈ ചെടി നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. അതുപോലെ തന്നെ യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പുതിയ വെറൈറ്റി പ്ലാന്റാണിത്, ഇതും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെയുള്ളത് പിങ്ക് ഡയമണ്ടാണ്. പിന്നെയുള്ളത് സൂപ്പർ വൈറ്റാണ്. ഇനിയുള്ളത് ഗ്രീൻ ടൈഗർ, ഗ്രീൻ പീക്കോക്ക് എന്നൊക്കെ പറയുന്ന ഭംഗിയുള്ള ഈ ഒരു പ്ലാന്റാണ്. അടുത്തതായിട്ട് ബ്ലാക്ക് ഈത്രമാര പ്ലാന്റാണ് കേട്ടോ, ഇതും ബുഷിയായ വലിയ പ്ലാന്റാണ്. നെക്സ്റ്റ് ടെൻ കാരറ്റ് ആണ്. ടെൻ കാരറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് ഐസ്ബെർഗാണ്. ഐസ്ബെർഗും ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെയുള്ളത് സുന്ദരിയായ ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. പിന്നെയുള്ളത് സിൽവർ ക്യൂൻ എന്ന തിക്കായിട്ടുള്ള ഹെൽത്തിയായ പ്ലാന്റാണ്. അതുപോലെ ഈ ഒരു പ്ലാന്റും നമ്മുടെ സെയിലിനിപ്പോൾ ഉണ്ട്. നെക്സ്റ്റ് ഉള്ള പ്ലാന്റ് യെല്ലോയും പിങ്കും ഗ്രീനും കൂടെ മിക്സായിട്ട് നീളൻ ലീഫുകളായിട്ടുള്ള ഈ ഒരു പ്ലാന്റാണ്. അടുത്തത് നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. തളിരിലകൾ നല്ല റെഡും ബാക്കിയുള്ളത് ഇതുപോലെ വരുന്ന പ്ലാന്റാണ്. നെക്സ്റ്റ് പ്ലാന്റ് ഈ ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന ഈ ഒരു പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് മെഹനാക്കോണാണ്. മെഹനാക്കോൺ ഈ ഒരു കളറിൽ വരും അതിൻ്റെ ലീഫുകൾ. ഇനിയുള്ളത് നോർമൽ വെറൈറ്റീസായ ഈ ഒരു പ്ലാന്റാണ്. അടുത്തതും നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ, എല്ലാ കളറും കൂടെ മിക്സായ ഈ ഒരു പ്ലാന്റ്. ഇനിയുള്ളത് സ്റ്റാർഡസ്റ്റ് ആണ്. ബോക്സർ അതുപോലെ തന്നെ വലിയ പ്ലാന്റാണിത്, നല്ല കളർഫുള്ളായിട്ടുള്ള പ്ലാന്റാണ്. മിൽക്കി വേ പ്ലാന്റിൽ വലിയ പ്ലാന്റും ചെറിയ പ്ലാന്റും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിങ്ക് ഡയമണ്ട് പ്ലാന്റാണ്, ഇതും ഹെൽത്തിയായ പ്ലാന്റാണ്. ഇത് നല്ല റെഡായി വരുന്ന സുക്സം റെഡാണ്. അടുത്തത് ഹോമലോമ പ്ലാന്റാണ്. ഇത് കലാത്തിയ സബ്രീന, ഇതും നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തിയായ പ്ലാന്റാണ്. അടുത്തത് നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു കലാത്തിയാണ്, ഇത് തിക്കായ പ്ലാന്റാണ് കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയാണ് കേട്ടോ, ഇത് നമ്മൾ ഒരു പ്ലാന്റായിട്ടും ബുഷിയായിട്ടും കൊടുക്കുന്നുണ്ട്. അടുത്തത് അഗ്ലോണിമ ബിഗ്രോയി ആണ്, വലിയ പ്ലാന്റാണ് കേട്ടോ. നെക്സ്റ്റ് ബ്ലാക്ക് പാന്തറിൻ്റെ വലിയ പ്ലാന്റാണ്, നല്ല ഹെൽത്തിയായ പ്ലാന്റാണ്. അടുത്ത പ്ലാന്റ് പിങ്ക് എമറാൾഡിൻ്റെ നല്ല പ്ലാന്റാണ്, നല്ല ഹെൽത്തിയായതും ബുഷിയായതൊക്കെ ആയ പ്ലാന്റാണ്. അടുത്തത് ഗ്രീൻ എമറാൾഡാണ്, ഗ്രീൻ എമറാൾഡിൻ്റെ നല്ല പ്ലാന്റാണ് കേട്ടോ. ഇനിയുള്ളത് ഭംഗിയുള്ള ഗ്രീൻ ആർമി പ്ലാന്റാണ്. പിന്നെ വരുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള സിയാം പാരഗണാണ് കേട്ടോ. അടുത്തത് വൈറ്റ് കാൻഡിയാണ്, വൈറ്റ് കാൻഡിയും നല്ല പ്ലാന്റാണ്. ഗോൾഡൻ പപ്പായയുടെ ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് സെൻ സ്റ്റാർ ആണ്, സെൻ സ്റ്റാറിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. അതുപോലെ ബുഷിയായിട്ടുള്ള ഭംഗിയായിട്ടുള്ള മറ്റൊരു പ്ലാന്റാണ്, ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ്. അടുത്തത് ബ്ലാക്ക് എമറാൾഡാണ്, നല്ല ഡാർക്ക് ഗ്രീനാണ്. തോട്ടുമ്പാൻ പ്ലാന്റാണിത്. അതുപോലെ തന്നെ ഈ ഒരു ഗോസ്റ്റ് എന്ന് പറഞ്ഞ അഗ്ലോണിമ പ്ലാന്റ്. അടുത്തതായിട്ട് ഈ ഒരു ഗ്രീൻ കളറിലുള്ള കലാത്തിയാണ്. കൊച്ചിൻ പിങ്കിൻ്റെ ചെറിയ പ്ലാന്റുകളാണ്. അടുത്തത് ഗ്രീൻ ഫ്രോസൺ ആണ് കേട്ടോ, ഗ്രീൻ ഫ്രോസണിൻ്റെ വലിയ പ്ലാന്റാണ്. ഇനി അടുത്തത് ലെഗസിയാണ്, ബ്ലാക്ക് ലെഗസിയാണിത്. നെക്സ്റ്റ് പീകോക്ക് പ്ലാന്റാണ്, ഇത് നല്ല ഭംഗിയാവുന്ന പ്ലാന്റാണ്. ലാസ്റ്റ് നമ്മുടെ സ്നോ വൈറ്റ് പ്ലാന്റും കൂടെ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച പ്ലാന്റുകളിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ കോള് ചെയ്താൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരുന്നതാണ് കേട്ടോ. DTDC കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ ചെടികൾ നിങ്ങൾക്ക് അയച്ചിരുന്നത്. സെയിം പ്ലാന്റിന് വേണമെന്നുള്ളവർ വീഡിയോ കണ്ട ഉടനെ തന്നെ നമ്മളോട് ഓർഡർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.